പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗേൾസ് അധികം കേൾക്കുന്നൊരു കാര്യമാണ്. പെട്ടെന്ന് ചെറിയൊരു കാര്യത്തിന്, അതായത് എല്ലാം ഒന്നിനൊരു കുറവുണ്ടാവില്ല, ചില സമയം ചെറിയൊരു ടെൻഷൻ കാരണം പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുക. അപ്പം മാനാസ് മാനു ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ എയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആള് പറയുന്ന കാര്യവും ചെയ്യുന്ന കാര്യവും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധം ഞാൻ നോക്കിട്ട് കാണുന്നില്ല. Can you please tell one hi hi to me? പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതായത് ഇപ്പൊ എല്ലാരും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗേൾസ് അധികം കേൾക്കുന്നൊരു കാര്യമാണ്, പെട്ടെന്ന് ചെറിയൊരു കാര്യത്തിന്, അതായത് എല്ലാം ഒന്നിനൊരു കുറവുണ്ടാവില്ല, ചില സമയം ചെറിയൊരു ടെൻഷൻ കാരണം പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുക. അങ്ങനെ ഇങ്ങനെയല്ല, കൈ മുറിക്കുക, ബാക്കിയുള്ളവർ പൊരിപ്പിക്കാൻ, അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം. അതിൽ ചില സമയം സീരിയസ് ആയാലും ഒരിക്കലും ഒരാളങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ വലിയൊരു പൊട്ടത്തരാണ്. ഒന്നാമത് നമ്മളെ മുസ്ലിമിൻ്റെ ഇതിൽ ഒരിക്കലും വലിയ ചെയ്തുവിടാത്തൊരു കാര്യമാണ്. ഹറാമ് മാത്രമല്ല, നമുക്ക് അത്രയും വലിയ ശിക്ഷയാണ്. അത് മാത്രമല്ല, പിന്നെ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് അറിയൂ, നിങ്ങൾക്ക് തന്നെ നഷ്ടം, വേറെ ഒരാൾക്ക് അങ്ങനെ നഷ്ടമില്ല. ഇപ്പം നിങ്ങളെല്ലാം കണ്ടും കേട്ട് അറിയുക. അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ബാക്കിയുള്ളവർ നരകിച്ച് ഇങ്ങനെ വേദനിച്ച് വേദനിച്ച് മനസ്സ് നീറി ഇങ്ങനെ കൊണ്ടുവന്നല്ലാണ്ട്. അപ്പം ഈ ഒരു വീഡിയോക്കകത്ത് മാനാസ് മെഹനു കേരള ജനതയോട് വളരെ താഴ്മയായിട്ട് എന്തൊക്കെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്, അത് തന്നെ ടോം പറയണ, ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. പ്രത്യേകിച്ച് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ഈ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഇടിച്ചു ചാടി ആത്മഹത്യ ചെയ്യണത്. അപ്പം അങ്ങനെ ചെയ്യരുത്. ആരെ പറ്റിയിട്ടാണ് പറയണത്? സ്വന്തം ഭാര്യ മരിച്ചതിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇട്ടതും അതിനെ പറ്റിയാണ്ട് പറഞ്ഞതും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എത്രത്തോളം വേദന ഉണ്ടാവും, അതാണ് ഓനെ ഈ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. മേനാസിന്റെ വേദന പിന്നെ നമ്മൾ കണ്ടതാണ്, 2 വർഷം പോലും അവന്റെ ആ ഒരു വേദനക്ക് ആയുസ് ഉണ്ടായില്ല, അതാണ് സത്യം. വളരെ പെട്ടെന്ന് തന്നെ അവന്റെ കല്യാണം കഴിഞ്ഞ് ഓന് കൂളായി, ഹാപ്പിയായി, ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് അവന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. റിഫനോട് എങ്ങനെയാണോ ഉണ്ടായത് അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് തന്നെയാണ് ഇപ്പം ഈ കുട്ടിനോടും അവൻ നിൽക്കുന്നത്. ഒരുപാട് വീഡിയോസ് ചെയ്ത്, ഒരുപാട് റീൽസ് ചെയ്ത്, ഓന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിനെ കൊണ്ട് മാസ്ക് വരെ ഇടിപ്പിച്ച്, ഇത് അത് ആ കുട്ടി ആ ഒരു ബ്ലോഗിൽ തന്നെ പറയണ്ട. എല്ലാവരും ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തിനാ മാസ്ക് ഇടുന്ന, മാസ്ക് ഒരു കൂടെ ഇപ്പൊ ആർക്കാ കൊറോണ, ആർക്കാ വയ്യ, എന്താ എന്റെ മുഖം കാണാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും ആ കുട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി അതിന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് മെഹനു പറഞ്ഞതാണ് മാസ്ക് ഇട്ടിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അപ്പൊ മെഹനു എന്തിനാണ് അതിനെ കൊണ്ട് മാസ്ക് ഇടിപ്പിച്ചതെന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെന്താണ് പേടിയായിരുന്നു, എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല. എന്തായാലും ഇപ്പൊ അതിന് മാസ്ക് ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ വ്യക്തമായിട്ടൊന്നും വീഡിയോസ് കാണില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കാണലുണ്ട്. ഗായ്സ് വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്താണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അത് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഗായ്സ്. കാരണം ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ആയതുകൊണ്ട് നമ്മള് ആ കാര്യത്തിലും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തു. അപ്പം അത് വരുന്നത് ഈ വീഡിയോക്ക് താഴെയാണ്. നിങ്ങൾ അതിനുള്ള കമന്റ് ചോദിക്കാനുള്ളത് എന്താണോ നിങ്ങൾക്ക് ഈ വീഡിയോന്റെ താഴെ കമന്റ് ഇട്ട് ചോദിക്കുക. ആ നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനുള്ളത് ആ ആ ഒരു കമന്റ് നമുക്ക് പറയാൻ, ഇപ്പൊ നല്ല നല്ല കമന്റ് നമ്മൾ നോക്കിയിട്ട് നമുക്ക് പറയാൻ താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ഓരോ കമന്റിനും ഓരോ വീഡിയോ ആയിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അത് ആരാണ് ആ കമന്റ് ഇട്ടതെന്നുള്ളതും അതേപോലെ തന്നെ ആ ആ വിശദീകരിച്ചിട്ട് തന്നെ നമ്മൾ ശരിക്കും അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഡോണ്ട് വറി. അതെ എന്താ അങ്ങനെ ചെയ്തോടെ. അപ്പം നമുക്കിപ്പം കുറേ കമന്റിന് ഒറ്റ വീഡിയോ ആയിട്ട് വലിയ ലെങ്ത്തുള്ള വീഡിയോ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഓരോന്നിനോരോ ആൻസർ കൊടുക്കുന്നതായിരിക്കൂലേ. എനിക്കതാണ് ബെറ്ററെ തോന്നുന്നത്. തോന്നില്ലേ? പിന്നെ ഒറ്റ ലെങ്ത്തുള്ള ഒറ്റ വീഡിയോ ആക്കാൻ മതി. ഒരു 5 കമന്റിന് നമ്മള് ഒരു ഷോർട്സ് ആക്കിയിട്ട് റിപ്ലൈ. യുവർ ചോയ്സ്. യു കാൻ മേക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും കമന്റ് ഇടാൻ തുടങ്ങിക്കോ. പക്ഷെ നമ്മള് കമന്റ് ഇങ്ങനെ വെറുപ്പിക്കുന്ന കമന്റ് ഒന്നും ഇട്ട് ഇങ്ങനെ തലവേദന ആക്കാണ്ടിരുന്നാ മതി. പിന്നെ എന്തായാലും മറ്റുള്ളവര് വേണ്ടത്. അപ്പൊ എന്തായാലും ഗൈസ്, we are waiting for your comment.